അതില് അതില് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് താഴത്തോട്ട് എത്തിയിട്ട് എത്തുന്നില്ല. എന്താ ഞാൻ എന്തെങ്കിലും അബദ്ധം ചെയ്തോ? ഇല്ല, അല്ല അബദ്ധമല്ല, യൂട്യൂബ് വീഡിയോ ഞാൻ ഈ ശ്രുതി നേരത്തെ എനിക്ക് താങ്കളുടെ പ്രൊഫൈൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഓ ഇത് എങ്ങനെ ഞാൻ ഈ ആളെ കോണ്ടാക്ട് ചെയ്യാനാണ്, ഇദ്ദേഹത്തിനായിട്ട് നമുക്ക് എങ്ങനെ ഒരു റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. എല്ലാ യൂട്യൂബിന്റെ താഴെയും എന്റെ വെബ്സൈറ്റ് അഡ്രസ്സും ടെലിഫോൺ നമ്പറും കൊടുത്തിരിക്കുന്നത് ആർക്കും കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിട്ടാ. അല്ല അല്ല, ഞാൻ ഈ ഫേസ്ബുക്കിന്റെ ഒരു ഇതായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോഴത്തേക്കും അതിന്റെ പേജ് ലൈക്കുകൾ കണ്ടപ്പോഴത്തേക്ക് ഞാൻ മനസ്സിലാക്കി ഓ ദിസ് ഈസ് ടു മച്ച്, വി കാനോട്ട് ഹാവ് ഈ അത്രയും ഇത്രയും ഒരു പോപ്പുലർ ഇത്രയും വലിയൊരു ആളെ നമ്മൾ എങ്ങനെ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരുന്ന എന്നുള്ളത് ഇറ്റ്സ് എ ലക്ക്. ഇതെന്താ പരിപാടി നിങ്ങളുടെ? ഞങ്ങളൊരു ചെറിയ ട്യൂട്ടറിംഗ് കമ്പനിയാണ്. എവിടുന്ന ഒറിജിനേറ്റ്? യു കെ ബർമിംഗ്ഹാം എന്നുള്ള സ്ഥലത്താണ്. ഓക്കെ. ഞാൻ ഇത് കണ്ട താങ്കളുടെ ഇത് കണ്ടപ്പോഴത്തേക്കും ഗീത ഇത് കണ്ടവരോട് തല ഇറങ്ങി അവിടെ ഞാൻ ഇപ്പൊ ഇത് ഓരോരോ ശ്ലോകങ്ങൾ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കണായിരുന്നു. ഞാൻ 20 കൊല്ലം മുമ്പ് കർണാടകത്തിലായിരുന്നു. അപ്പൊ കന്നഡ ഭരത്താ നിമിക്ക്? കന്നഡ ഭരത്ത്. നീ കന്നഡ മാതാർത്ഥ കേളിതേ അവിടെ കെ എൻ എസ് എസിന്റെ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതുപോലെ മറ്റേ ദുബായിലെ അവര് ഒരു കർണാടക ഒരു സ്കൂള് കണ്ട് സ്കൂള് കണ്ട് ഷി വാസ് ആസ്കിംഗ് വെദർ യു നോ കന്നഡ യൂണിവേഴ്സിറ്റി വറിയൊക്കെ വരുന്ന അതെ അതെല്ലാം കേളത്. നാട്ടിലെവിടെയാ? നാട്ടിലെ എറണാകുളം. എന്താ പേര് പറഞ്ഞ? എന്റെ പേര് പ്രകാശ് മൈക്കിൾ. പ്രകാശ് മൈക്കിൾ. ഇതെന്താ ജ്യോതി ലേണിംഗ്? എന്താ സംഭവം? ജ്യോതി ലേണിംഗ്. സാറ് കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ ഏത് കോഴ്സാ പഠിച്ചത്? ഞാൻ എം എസ് സി മാത്തമാറ്റിക്സ് 84-86. ഞാൻ കൊച്ചി യൂണിവേഴ്സിറ്റി പഠിച്ചതാണ്. അതുകൊണ്ട് ഏത് കോഴ്സ് എവിടെ പഠിച്ചു? കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ റബ്ബർ ടെക്നോളജി, പോളിമർ സയൻസ് റബ്ബർ ടെക്നോളജി. ഓക്കെ. അത് ഏത് വർഷമായിരുന്നു? അത് 2009 ഫിനിഷ് ചെയ്തത്. ഞാൻ 2005-7 അവിടെ ആക്റ്റീവായിട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നു മിക്ക ക്ലാസ്സുകളിലും. എൻവയറോൺമെന്റ് സയൻസ്, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, ഫിസിക്സിലൊക്കെ ഒരു കുറെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് ഞാൻ അവിടെ. ഞാൻ എന്റെ പി എച്ച് ഡി ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ്. അപ്പൊ ഞാൻ അവിടെ പോയിരുന്നു ഫോട്ടോണിക്സിൽ കുറെ ഗൈഡ് ചെയ്തിട്ടുണ്ട് കുറെ കുട്ടികളൊക്കെ. അവിടെ ഒന്ന് രണ്ട് പഴയ ടീച്ചർമാരൊക്കെ എന്റെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അപ്പൊ അവര് ക്ലാസ്സിന് വിളിക്കാറുണ്ടായിരുന്നു. ഇലക്ട്രോണിക്സിൽ പണ്ടൊരു കെ ജി എസ് നായർ സാറുണ്ടായിരുന്നു. അവരുടെ അദ്ദേഹത്തിന്റെ സെന്റർ ഫോർ സയൻസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ആ ലാബിൽ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട് ഞാൻ കുറെ കുട്ടികൾക്ക്. ഇത് മിക്കവാറും എല്ലാ സ്ഥലത്തും വേറെ പണിയൊന്നും ഇല്ലാത്തോണ്ടാ. ഞാൻ യതിയുടെ സ്വാധ്യായത്തിൽ നിന്നാണ് തുടങ്ങിയത്. നിത്യചേതന യതി എന്റെ ഒരു ആരാധകനാണ്. കാരണം ഞാൻ ഒരു 10 ക്ലാസ്സിലായിരുന്നപ്പോഴത്തേക്ക് അവിടെ അവരുടെ കൂടെ പോയ രണ്ട് വ്യക്തികളുണ്ട്, ഒന്ന് ഷൗക്കത്തും ഒന്ന് ജോസഫും. ഇവർ രണ്ടുപേരും എന്റെ കൂടെ വന്ന് കിടന്നുറങ്ങാറുണ്ട്. ഈ ശ്രുതിയൊന്നും ഇതുവരെ എന്റെ അടുത്ത് താമസിച്ചിട്ടേ ഉണ്ടാവില്ല. പക്ഷേ യതിയുടെ ശിഷ്യന്മാരൊക്കെ എന്റെ കൂടെ വന്ന് താമസിക്കാറുണ്ട് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും ഡിസ്കസ് ചെയ്യാനൊക്കെ. അപ്പൊ ഞാൻ യൂണിവേഴ്സിറ്റി ഡയറക്ടർ ആയിരുന്ന സമയത്തൊക്കെ എന്റെ ക്വാർട്ടേഴ്സ് വലിയ ബംഗ്ലാവാണ്. അതില് ഈ യതിയുടെ ശിഷ്യന്മാരൊക്കെയാണ് കൂടെ എന്റെ ഷൗക്കത്താണ് യതിചരിത് എഴുതിയത്. അപ്പൊ ഷൗക്കത്ത് എന്റെ കൂടെയൊക്കെ താമസിക്കുകയും ഞങ്ങൾ യാത്ര ചെയ്യുകയും ഇരിങ്ങാലക്കുടയുള്ള എന്റെ വീട്ടിലൊക്കെ വന്ന് ഷൗക്കത്ത് താമസിച്ചിട്ടുണ്ട്. ജോസഫിനെ പിടിച്ചാൽ കിട്ടാത്ത ആളാണ്, എപ്പോഴും പരിഭ്രാജകനായതുകൊണ്ട്. പക്ഷെ അവരെയൊക്കെ മിക്കവാറും ഞാൻ ഇടപെട്ടിരുന്ന ഒരു വ്യക്തിയാണ്. പറയൂ, എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? അദ്ദേഹത്തിന്റെ യാത്രയൊക്കെ വായിക്കണം. ശ്രുതിയൊന്നും വായിച്ചിട്ടില്ലെങ്കിൽ യാത്ര എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട് യതിയുടെ, ബ്യൂട്ടിഫുൾ ആണ്. അപ്പോ ഇദ്ദേഹം ഞാൻ അങ്ങനെ എന്താ പറയാ ഫണ്ടമെന്റൽ സയൻസ് പഠിക്കാൻ തുടങ്ങി, കെമിസ്ട്രി പഠിക്കാൻ തുടങ്ങി.
ക്വാണ്ടം മെക്കാനിക്സ് ആയിരുന്നു പ്രധാനപ്പെട്ട ഹരം. ഓക്കെ, നിങ്ങൾ അപ്പോൾ നിങ്ങൾ കുറെ പോളിമർ ഒക്കെ പഠിച്ചിട്ടുണ്ടോ റബ്ബർ ടെക്നോളജിയിൽ ഒക്കെ? ഞാൻ റബ്ബർ അത് ബിഎസ്സി കെമിസ്ട്രി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇത് എവിടെയാ പഠിച്ചത്? കെമിസ്ട്രി ബിഎസ്സി എവിടെ പഠിച്ചു? കെമിസ്ട്രി ബിഎസ്സി പഠിച്ചത് എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജിൽ. ഓക്കെ, ഞാൻ ഈ പുസ്തകം വായിക്കുമ്പോൾ ആ സമയത്ത് മുഴുവനും ജോർജ് ഉസ്പെൻസ്കി നമ്മുടെ എനിക്ക് തോന്നുന്നു ഞാൻ സെന്റ് ആൽബർട്ട്സിൽ വന്നത് എം കോമിന് ക്ലാസ് എടുക്കാനാണ്. അല്ല, രണ്ട് തരത്തിലുള്ള ആൾക്കാരാ പഠിപ്പിക്കാനെത്ത. ഒന്ന് വേറെ പണിയൊന്നും കിട്ടാത്തതുകൊണ്ട്, ഒന്ന് പാഷൻ ഉള്ളതുകൊണ്ട്. മറ്റു പണിയൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയിട്ട് മാഷാവുന്നവരുണ്ട്. ഞാനൊക്കെ ആ ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ള ആളാണ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഞാൻ ഇവിടെ പിള്ളേരെ കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങി. പിള്ളേരെ ആദ്യം തന്നെ ഞാൻ പരിചയമുള്ള രണ്ടു പിള്ളേരെ പഠിപ്പിക്കാൻ തുടങ്ങി. മലയാളം എന്തെങ്കിലും പഠിപ്പിച്ചാൽ മതിയായിരുന്നു. എനിക്ക് ഇന്ന് പഠിപ്പിക്കുന്നത് നമുക്ക് പിള്ളേരോട് വർത്താനം പറയുമ്പോഴത്തേക്കും വ്യത്യാസമുണ്ട്. അതൊരാളോട് വർത്താനം പറയുമ്പോഴും ഇത് അങ്ങനെ മലയാളം പഠിപ്പിക്കാൻ രണ്ടു അപ്പൊ പിള്ളേരെ ഒന്ന് ഇത്തിരി സയൻസ് പഠിപ്പിക്കാവോ എന്ന് വെച്ച് സയൻസ് പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ ഫ്രീ ആയിട്ടാണ് പഠിപ്പിച്ചിട്ട് വെച്ചത്. അപ്പൊ പിള്ളേർ അപ്പൊ ആളുകൾക്ക് ഇതൊരു പെഡോഫൈലാണ് പീഡോഫൈലാണ് അതോ ഇത് എന്തിന് ഫ്രീ എന്നുള്ളത് ബുദ്ധിമുട്ടായി. അപ്പൊ എന്റെ വൈഫ് പറഞ്ഞു അവര് 5 pounds ചാർജ് ചെയ്യും. അപ്പൊ കുറച്ച് 5-6 പിള്ളേർ വന്നു, 10 pounds ആയി കുറെ കൂടി പിള്ളേർ വന്നു. ഇവിടെ മലയാളികൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, കൂടുതൽ ചാർജ് ചെയ്താലേ കൂടുതൽ ഗുണമുള്ള എന്നുള്ളൊരു ഇതുണ്ട്. പക്ഷേ ഈ ഞാനൊരു 2004 തുടങ്ങി ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് പിള്ളേരെ, പല GCSE എ ലെവലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അക്കാഡമിക് കൺസെപ്റ്റിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചെറിയൊരു ബ്ലോഗ് ഉണ്ട്, ഞാൻ അതിന്റെ ലിങ്ക് അയച്ചു തരാം. അതിന്റെ പേര് എഡ്യൂക്കേഷൻ സൂപ്പർ മാർക്കറ്റ് എന്നാണ്. യു ക്യാൻ കം ആൻഡ് സേ വാട്ട് യു വാണ്ട് ടു ലേൺ ആൻഡ് ഐഡന്റിഫൈ സം ടീച്ചേഴ്സ് ആൻഡ് കണക്ട് ബോത്ത് ഓഫ് ദം ടു ലേൺ വാട്ട് എവർ യു വാണ്ട്. ആ ഇതിന്റെ പേരാണ് എഡ്യൂക്കേഷൻ സൂപ്പർ മാർക്കറ്റ്. അതെന്റെ ഒരു കൺസെപ്റ്റുവൽ പ്രോഗ്രാം ആണ്. ഞാൻ ഒരു യു എസിൽ ഒരു യൂണിവേഴ്സിറ്റിക്ക് രജിസ്റ്റർ ചെയ്തിരുന്നു, ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് വർക്ക് ഔട്ട് വെരി വെൽ. അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ ഒരു ഐഡന്റിറ്റി, വി ആർ മലയാളീസ്, വി ഹാവ് ദിസ് തിരുത്തി, നമ്മള് എന്താ പറയാ ഒരു വി ഡു ഹാവ് സം കൾച്ചർ എന്ന് പറയാനും നമ്മുടെ മലയാളത്തിനെ പറ്റി നമ്മുടെ സംസ്കാരത്തിനെ പറ്റി കുറിച്ച് അറിവ് കൊടുക്കാനും നമ്മൾ ആക്റ്റീവായിട്ട് പരിശ്രമിക്കും. എന്തെങ്കിലും നമ്മളൊന്ന് സഹായിക്കാൻ പറ്റുമെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ പട്ടേൽ ഇമ്പാക്ട് നടത്തിയത് പട്ടേൽ ഷോപ്പ് നടത്തിയിട്ടാണ്. അമേരിക്കയില് യു ഗോ ടു ഓൾ ദ ക്യാപിറ്റൽ സിറ്റീസ്, അവിടെയൊക്കെ പട്ടേൽ ഷോപ്പുകളുണ്ട്. ഞാനൊക്കെ മിക്കവാറും ഞാൻ അമേരിക്കയില് ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ചോദിക്കാണ്ട് തന്നെ. പബ്ലിഷ് ചെയ്യണോന്ന് പിന്നെ ചോദിക്കുള്ളൂ. And I record parallelly audio here. Oh, okay. And I have got a camera being run here. Kannundo? And I am also a screen grabber parallelly. ഞാൻ സൂമില് റെക്കോർഡിങ്ങിനെക്കാളും ഞാൻ ചെയ്യുന്നത് ഒരു സ്ക്രീൻ ഗ്രാബറാണ്. അപ്പൊ നിങ്ങൾ പ്രസന്റ് ചെയ്യുമ്പോൾ എനിക്കത് മിസ്സാവും ചിലപ്പോൾ. ഞാൻ സാധാരണ നോർമൽ എല്ലാ യൂട്യൂബ് നിങ്ങൾ കാണുന്നതും ഞാൻ തന്നെ വർക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യുന്നതാണ്. അത് ഞാൻ ഫുൾ എഡിറ്റ് ചെയ്യുന്നത് മൂവി മേക്കറിലാണ്. ദാറ്റ്സ് എ സിംപ്ലസ്റ്റ് ആൻഡ് ഈസിയസ്റ്റ് വൺ വിച്ച് ഐ ഡു. അപ്പോൾ ഞാൻ എല്ലാ ഇപ്പൊ ഇന്നിപ്പോ രണ്ടെണ്ണം കഴിഞ്ഞു, കാരണം രാവിലെ എനിക്ക് ഒരു റേഡിയോ ടോക്ക് ഉണ്ട്. അത് മലയാളം പ്രോഗ്രാമാണ്. എല്ലാ ട്യൂസ്ഡേയും പിന്നെ ശാസ്ത്ര കൗതുകം എന്ന് പറഞ്ഞൊരു ഏഷ്യാനെറ്റ് റേഡിയോ പ്രോഗ്രാം, ഏഷ്യാനെറ്റ് അല്ല, റേഡിയോ ഏഷ്യ പ്രോഗ്രാം ഗൾഫിലെ റാസൽ ഖൈമയിലാണ്. അപ്പൊ ഇന്ന് ഞാൻ സംസാരിച്ചത് JCBനെ കുറിച്ചാണ്. JCB അല്ലെങ്കിൽ ബോർവെൽ, ഈ രണ്ട് സംഭവങ്ങളാണ് നമ്മുടെ ഈ സെറ്റിൽമെന്റുകൾ മാറിയിട്ടുള്ള സ്പ്രെഡ് ചെയ്തിട്ട് ലോകം വികസിക്കാൻ കാരണം ഈ രണ്ട് കണ്ടുപിടുത്തങ്ങളാണെന്നാണ് ഞാൻ ആ ഇന്നത്തെ സ്റ്റോറിയിൽ പറഞ്ഞത്. ഒരു 10 minutes സ്റ്റോറിയാണ് ഇപ്പോഴും. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് സിസ്പിരസി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ്, മലയാളത്തിലാണ്. അപ്പൊ സിസ്പിരസി എന്ന് പറയുന്ന പുതിയൊരു മൂവിയാണ്.
സീയിലാണ് നമ്മുടെ നമ്മുടെ എൻവയറോൺമെന്റ് പ്രൊട്ടക്ഷൻ ഈസ് നോട്ട് ബിക്കോസ് ഓഫ് ഗ്ലോബൽ വാർമിംഗും അതും ഇതൊന്നുമല്ല. 70% വെള്ളമായതുകൊണ്ട് വെള്ളത്തിൽ നടക്കുന്ന ബയോളജിക്കൽ സാധനങ്ങളാണ് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിനെ ഓക്സിജൻ ആക്കിയിട്ടൊക്കെ മാറ്റുന്നത്. കാരണം ഈ എക്കോളജി ബാലൻസ് എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടത് വെള്ളത്തിൽ നിന്നാണ്. അത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ള അടുത്തൊരു ഒരു മൂവിയാണ് സീസ്പിരസി. സി കോൺസ്പിരസി പോലെ സീസ്പിരസി നെറ്റ്ഫ്ലിക്സിൽ. അപ്പോൾ അതാണ് എൻ്റെ ഒരു ടോപ്പിക്കായിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച ചെയ്തത്. വേറൊന്നും എനിക്ക് ചെയ്യാൻ ഇപ്പൊ പ്ലാൻ ഉള്ളത്, അദ്ദേഹത്തിന്റെ തന്നെ ഒരു പഴയ മൂവി ഉണ്ട് കൗസ്പിരസി, COW. കാരണം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം മാത്രമേ കുടിക്കുന്നുള്ളൂ, പക്ഷെ ഒരു ഗ്ലാസ് പാല് കുടിക്കുമ്പോ ഗാലൻസ് ഓഫ് വാട്ടർ ഗാലൻസ് ഓഫ് ഗ്രാസ്. കാരണം അത് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി പശുവിന് എന്തൊക്കെ നമ്മൾ കൊടുക്കുന്നു അതൊക്കെ നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ വെള്ളത്തിന്റെ ക്ഷാമം ഉണ്ടാവാനും എൻവയറോൺമെന്റ് നശിപ്പിക്കാനും കാരണം ഈ പശുക്കളെ വളർത്താൻ മീറ്റ് തിന്നാൻ വേണ്ടി പശുവിനെ വളർത്തുന്നു. അപ്പൊ ഒരു പശുവിന്റെ 1 കിലോ ഇറച്ചി തിന്നുന്ന ആള് എത്ര കിലോഗ്രാം പിന്നെ പുല്ലാണ് എത്ര വെള്ളമാണ് കുടിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ അതിനെക്കുറിച്ചുള്ളൊരു സ്റ്റോറിയാണ് കൗസ്പിരസി. അപ്പൊ ഞാൻ ഇത്തരം സംഭവങ്ങളൊക്കെ വളരെ ലളിതമായിട്ട് ഒരു 10 മിനിറ്റിൽ സംസാരിച്ച് തീർക്കുന്നതാണ് ഈ പ്രോഗ്രാം. അപ്പൊ അതിപ്പോ ഇന്ന് റെക്കോർഡ് ചെയ്ത് കൊടുത്താലേ നാളെ അവർക്ക് പ്രൊജക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഓഡിയോ മാത്രം ഞാൻ സെപ്പറേറ്റ് എടുത്ത് വീഡിയോ മാത്രം സെപ്പറേറ്റ് എടുത്ത് നാളെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഇൻട്രൊഡക്ഷനും കൂടി മിക്സ് ചെയ്തിട്ട് ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യുന്നതാണ്. സോ ഐ സ്പെൻഡ് ലോട്ട് ഓഫ് ടൈം ഇൻ പ്രൊഡ്യൂസിങ് മൈ പ്രോഗ്രാംസ്. കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 24 March മുതൽ ഇന്ന് വരെ എല്ലാ ദിവസവും ഒരു പ്രോഗ്രാമെങ്കിലും അറ്റ് എൻ ആവറേജ് ഓഫ് 1 അവർ, മോസ്റ്റ്ലി ഇറ്റ് വിൽ ബി 2 hours, 3 hours ആൻഡ് ഓൾ സം ടൈം, അത്രയും ചെയ്തിട്ടുണ്ടാവും ഞാൻ. But I am not monetizing because I don't want to tax people around it, you know. Oh, it is amazing, amazing. Yan ee ibda nammal cheyina oru video galu ella stream cheyunnundu ennallad adine edit cheyana onnum alla sadhikunnilla. Ah, simple ah. Yan edoru video program കോട്ടയത്തുള്ള ഒരു ഇൻഷുറൻസിന്റെ ആരോ ചെയ്ത സമയത്ത് ഇത് പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം അവന് അത് പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ ദാറ്റ് ഓൾസോ മെയ്ഡ് എ സ്മോൾ വീഡിയോ ഹൗ ടു എഡിറ്റ് ഓൺ യൂട്യൂബ് എന്ന് ഇതിനകത്ത് അതും ഇട്ടിട്ടുണ്ട് ഞാൻ. കാരണം ഞാൻ മൾട്ടിമീഡിയ, ഐ ആം എ ട്രെയിൻഡ് മൾട്ടിമീഡിയ പേഴ്സൺ. ഐ നോ വീഡിയോഗ്രാഫി അറിയാം, മൂവി ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ. ഐ ലേൺഡ് മൂവി മേക്കിംഗ് ഓൾസോ. തുടങ്ങിയ കാലത്ത് വീഡിയോ എടുക്കുകയും വീഡിയോ എഡിറ്റ് ചെയ്യുകയും എന്റെ മകൻ ഇതില് മറ്റേ അഡോബ് പ്രീമിയർ പ്രോയും ആ ഇയർ 7 ആണ്, എന്നാലും ഹി വിൽ ഡു ഇറ്റ്. സോണി വെഗാസ് പ്രോ ഉപയോഗിച്ചിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇതിന് വേണ്ടി വരുന്ന സമയം, ഇറ്റ്സ് എ ഹ്യൂജ് ടൈം ടേക്കിംഗ് ജോബ്. ഇഫ് യു വാണ്ട് ടു ഡു ഇറ്റ് ഇറ്റ് ടേക്സ് ലോങ് ടൈം. ഞാൻ മൾട്ടിമീഡിയ ഇൻ എഡ്യൂക്കേഷൻ കൺസോർട്ടിയം ഫോർ എഡ്യൂക്കേഷണൽ കമ്മ്യൂണിക്കേഷൻ എന്ന ഓർഗനൈസേഷൻ ഉണ്ട് UGC ഡൽഹിയിൽ. അവിടെ 1 മാസം പോയിട്ട് ഞാൻ JNU പഠിച്ചതാണ് മൂവി മേക്കിംഗ് പ്രാക്ടീസസ്. എളുപ്പം ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഇത് ഈ ഫേസ്ബുക്ക് ഇപ്പൊ ആക്റ്റീവായിട്ടിരുന്ന ഫേസ്ബുക്ക് പഠിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ സാറേ, ഇതില് എങ്ങനെ നമ്മുടെ ഈ പട്ടേൽ മോട്ടേൽ ഫിനോമിനനെ ഇവിടെ എങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട്, ഇത് ഡു യു തിങ്ക് ദാറ്റ് ഈസ് എ വാലിഡ് ട്രീ, ഇതിന്റെ സിഗ്നിഫിക്കന്റ് ആണെന്ന് തോന്നുന്നുണ്ട്? നമ്മള് ഐ തിങ്ക് ഞാൻ ചെയ്തിട്ടുള്ള കുറെ പ്രോഗ്രാംസിൽ കഴിഞ്ഞ 2 വർഷം മുമ്പ് ഞാനൊരു ക്യാമ്പ് നടത്തിയിരുന്നു അമേരിക്കയിൽ. ഐ ഹാഡ് 150 children. അതില് ആദ്യത്തെ ദിവസം തന്നെ ഞാൻ മിക്കവാറും കുട്ടികളോട് ചോദിച്ചപ്പോൾ അവിടെ ജനിച്ചു വളർന്ന കുട്ടികൾക്ക് അവരുടെ ഭാഷ എഴുതാനും വായിക്കാനും ഒന്നും അറിയില്ലല്ലോ. വർത്തമാനം പോലും മലയാളം ഒരു മലയാളികളാണ് മലയാളം പറയില്ല, ഗുജറാത്തി ഗുജറാത്തി പറയില്ല. പക്ഷെ അതിനകത്ത് എനിക്ക് കാശ്മീർ മുതൽ കേരളം വരെയുള്ള കുട്ടികളുണ്ടായിരുന്നു.
ബിക്കോസ് ഇറ്റ്സ് എൻ ഇന്ത്യൻ ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻ. അവിടെ അമ്പലമൊന്നുമില്ല, അതുകൊണ്ട് സോ ഐ കണ്ടക്ട് ദ പ്രോഗ്രാം ഇൻ എ ചർച്ച്. ആ ചർച്ചിലൊരു സൺഡേ എൻ്റെതായിരുന്നു സെറിമണി, ഞാനായിരുന്നു അവിടുത്തെ ചീഫ് പ്രീസ്റ്റ്. അപ്പം ആ സ്ഥലം ഇന്ത്യാനയാണ്. അപ്പൊ ആ പ്രോഗ്രാമിന്റെ ഞാൻ പേര് കൊടുത്തത് ഇന്ത്യ ന. അപ്പൊ കൊറേ പിന്നെ ഇന്ത്യക്കാരെയൊക്കെ അതിനെ അട്രാക്ട് ചെയ്യാൻ സാധിച്ചു. അങ്ങനെയാണ് എന്റെ ക്യാമ്പുകളൊക്കെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്തത്. ആ കുട്ടികളോട് ഞാൻ പറഞ്ഞത് 3 days or 4 days യു വിൽ സ്റ്റാർട്ട് റൈറ്റിംഗ് യുവർ നെയിം, പാരൻസ് നെയിം, യുവർ പ്ലേസ് നെയിം, യുവർ ഫേവറേറ്റ് തിങ്സ്, എവറിഥിങ് ഇൻ യുവർ മദർ ടങ്. കന്നഡികയിൽ കന്നഡയിൽ എഴുതണം, തമിഴുകാരെ തമിഴിൽ എഴുതണം, മലയാളി മലയാളിയിൽ എഴുതണം, ഗുജറാത്തി ഗുജറാത്തിൽ എഴുതണം. അപ്പോൾ ഇറ്റ്സ് നോട്ട് ദറ്റ് ഐ ആം ഗോയിങ് ടു ടീച്ച് ദം. അപ്പോൾ അവരുടെ പാരൻസ് പറഞ്ഞത് ഞങ്ങൾ 10 കൊല്ലമായി ട്രൈ ചെയ്യുന്നു, എൻ്റെ മക്കൾ പഠിക്കാറില്ല എന്നൊക്കെയാണ്. സോ ഐ സെഡ് വെനസ്ഡേ ഓർ തേഴ്സ്ഡേ അവിടെയുള്ള ഏറ്റവും നല്ല ന്യൂസ് പേപ്പർകാരെ ഞാൻ വിളിക്കാൻ പോവാണ്, ആൻഡ് ഐ വിൽ ഹാവ് എ വൈറ്റ് ബോർഡ് ഇൻ വിച്ച് യുവർ ചിൽഡ്രൻ വിൽ റൈറ്റ് നെയിംസ് and that will come in the newspaper. Okay. 3 ദിവസം കൊണ്ട് എല്ലാ പേരൻസും അവരുടെ മക്കളെ ഇതൊക്കെ എഴുതാൻ പഠിപ്പിച്ചു. ഇതൊക്കെ ഒരു ട്രിക്കാണ്, ലേണിംഗ് ഈസ് എ ബിഗ് ട്രിക്ക്. കമ്മിറ്റ്മെന്റ് ആണ് വേണ്ടത്. ഈ പറ്റില്ല എന്ന് പറയുന്നവരോട് ഞാൻ സാധാരണ പറയാറുള്ളത് അതാണ്, ഇഫ് യു ഡിസൈഡ് യു വാണ്ട് ടു ഡു ഇറ്റ് യെസ്. നമ്മൾ വേണ്ടാന്ന് വിചാരിക്കുന്നോണ്ടാണ്, അതർവൈസ് ഇറ്റ്സ് വെരി സിമ്പിൾ. പിന്നെ ഒരു ഇൻഹിബിഷൻ ഉണ്ടാവുമല്ലോ, സോ ഇറ്റ്സ് നോട്ട് മൈ പാർട്ട് ഓഫ് ജോബ്, അല്ലെങ്കിൽ അതിൽ ജമ്പ് ചെയ്യാനുള്ള ഒരു കഴിവില്ലായ്മ, അതൊക്കെയാണ് മിക്കവാറും ഉള്ള കുഴപ്പം. അതർവൈസ് ഐ തിങ്ക് ഇറ്റ്സ് വെരി സിമ്പിൾ. ഇത് ആ ഒരു സെൽഫ് ബ്രേക്ക് ഉണ്ടല്ലോ, സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സുകളുള്ള കുറേ ആൾക്കാർ, ആ സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ് ഐ കാൻ ഡു ഇറ്റ്. നമ്മള് പറയ പിള്ളേരോടെല്ലാം ഇങ്ങനെ പറയുന്ന ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിക്കുന്നത് യു കാൻ ഡു ഇറ്റ്, യു കാൻ ഡു ഇറ്റ്. ഇപ്പൊ എന്റെ മകളുണ്ട്, ഷി ഡോണ്ട് ടോക്ക് മലയാളം മറ്റോ. ഓക്കെ, ഇതിപ്പോ നമ്മള് ഒരു ക്ലാസ് നടത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഷീ സ്റ്റാർട്ടഡ് എല്ലാരും പറയാൻ തുടങ്ങി, ഷീ സ്റ്റാർട്ടഡ് ടോക്കിംഗ്. എല്ലാം അറിയാം, ഷീ നോസ് ഓൾ ദ വൊക്കാബുലറി. എന്റെ മകൻ പറയാനായിട്ട് ആ ടൺ ടൈഡ് അല്ല, ഹി ക്യാൻ ടോക്ക്. പക്ഷെ എന്റെ മകക്ക് ടൺ ടൈഡ് ആണ്. എന്റെ മകന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അമ്മിയ വാട്ട് ഇസ് ദ വേർഡ് ഫോർ ഫോർ ദിസ് ഇൻ മലയാളം, അപ്പൊ അമ്മിയ പറഞ്ഞു കൊടുക്കും, അത് ഹി വിൽ യൂസ് ഇറ്റ്. ആ ഒരു ടൺ ടൈഡ് ആണ് കുട്ടികൾക്ക്, അത് മാറ്റാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഞങ്ങളൊരു 3 ആഴ്ചയായി മലയാളം ക്ലാസ് തുടങ്ങിയിട്ട്. വളരെ, അതായത് കുട്ടികൾക്ക് ഇതെന്താണ് അതെന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഓരോ പക്ഷികളുടെ പേരുകള് വൊക്കാബുലറി ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ. നമ്മള് ചെയ്യുന്നത് എഴുതാനും വായിക്കാനും അല്ല പഠിപ്പിക്കുന്നത്, സംസാരിക്കാനുള്ള മിനിമം. അല്ല, നമ്മുടെ ലാംഗ്വേജ് പഠനത്തില് ഞാൻ ഈ കർണാടകയില് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയില് കന്നഡ പഠിച്ചപ്പോ പഠിച്ചൊരു ബേസിക് ലേണിംഗ് ടെക്നോളജിയിൽ ഒന്ന്, ലാംഗ്വേജ് ഷുഡ് നെവർ ബി ടോട്ട് യൂസിങ് അനദർ ലാംഗ്വേജ് എന്നാണ്. അപ്പൊ ഞാൻ ഇംഗ്ലീഷ് വെച്ച് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളം പഠിപ്പിക്കുമ്പോഴും മലയാളം മലയാളത്തിൽ പഠിപ്പിക്കുമ്പോഴും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇത് നന്ന തലൈ എന്ന് 10 പ്രാവശ്യം പറയുമ്പം ഇത് നന്ന തലൈ. ഞാൻ ഭാഷ പഠിച്ചു, എൻ്റെ തല ഇതാണ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇത് നന്ന തലൈ എന്ന് പറയില്ല. ഇത് നന്ന തലൈ, ഇത് നിന്ന തലൈ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളത് ഉപയോഗിക്കുകയാണ്. മലയാളം 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള ആ 2 വർഷത്തിനിടയിലാണ് നമ്മൾ മലയാളം ഭാഷ പഠിക്കുന്നത്. അത് വേറൊരു ഭാഷ ഉപയോഗിച്ചിട്ടല്ല പഠിക്കുന്നത്. ഇറ്റ് ഈസ് എ പ്രാക്ടിക്കൽ ലേണിംഗ്. അപ്പൊ ആ പ്രാക്ടിക്കൽ ലേണിംഗ് ആണ് നമ്മൾ വേണ്ടത്. ഞാൻ ഫോൺ എടുത്തു എന്ന് ഫോൺ എടുത്തുകൊണ്ട് 10 പ്രാവശ്യം പറഞ്ഞ അവൻ ഫോൺ എടുത്തു എന്ന് പഠിച്ചു. ഇപ്പം സാക്കു ബേക്കു ഇത് രണ്ടെണ്ണം ഞാൻ പഠിച്ചത് ആദ്യം വാക്കുകൾ കന്നഡയിൽ. കാരണം ഹോട്ടലിൽ പോയാൽ എനിക്ക് 2 കാര്യമാണ് വേണ്ടത്. പിന്നെ എനിക്ക് വേണ്ടത് അവർ ചായ ഓർഡർ ചെയ്ത് അപ്പം കിട്ടില്ല, അപ്പം ഈഗലേ കൊടി എന്ന് പറഞ്ഞാലേ ഇപ്പം തന്നെ കിട്ടുള്ളൂ.
അപ്പൊ റിക്വയർമെന്റ്സ് ഇല്ലാതെ നമ്മൾ ഭാഷ പഠിച്ചതുകൊണ്ട് ഇപ്പൊ മലയാളം പഠിച്ചു അല്ലെങ്കിൽ സംസ്കൃതം പഠിച്ചു എന്നുള്ളത് കൊണ്ട് ഐ ഡോണ്ട് തിങ്ക് വി വിൽ യൂസ് ഇറ്റ്, ഇഫ് യു ഡോണ്ട് യൂസ് ഇറ്റ് യു വിൽ ഫർഗെറ്റ് ഇറ്റ്. പക്ഷേ വേണമെന്ന് തോന്നിയാൽ, ഇപ്പൊ എന്റെ മൂത്ത മകൻ രണ്ട് മക്കളും ഹൈദരാബാദിലാണ് പഠിച്ചത്, ദേ നെവർ ലേൺഡ് ഇൻ എനി ക്ലാസ് റൂം മലയാളം. പക്ഷെ ഞാൻ ചെറുപ്പത്തിൽ മിക്കവാറും എല്ലാ മലയാളം ചെറിയ ബാലരമയും അത്തരം കുറേ മാഗസിൻ ഇത് ബുക്സ് മേടിക്കും, അത് വായിപ്പിക്കും, ന്യൂസ് പേപ്പർ വായിപ്പിക്കും, ബട്ട് ഇറ്റ് വിൽ നോട്ട് ഗിവ് യു എ ഫ്ലുവൻറ്റ് ലേണിംഗ് എബിലിറ്റി. പക്ഷെ എൻ്റെ മകൻ്റെ പി എച്ച് ഡി കേരള പൊളിറ്റിക്സ് ആണ്. അപ്പോൾ അതിന് ലൈബ്രറിയിൽ പോയിരുന്നിട്ട് വലിയ വലിയ പുസ്തകങ്ങൾ വായിക്കണം, അതും 1930s മലയാളം അടക്കം ചിലപ്പം വായിക്കേണ്ടി വരും. അപ്പോൾ ചില പേജുകളിൽ ചില ഭാഗങ്ങളൊക്കെ ഫോട്ടോ എടുത്ത് ഇതെങ്ങനെയാണ് വായിക്കുക, ഇതെന്താണ്, ഇതിൻ്റെ അർത്ഥം എന്താണ്, അത്തരം ചോദ്യങ്ങളിലൂടെയാണ് ഡെവലപ്പ് ചെയ്തത്. അപ്പൊ എനിക്ക് തോന്നുന്നു വായനയും നമ്മുടെ ആവശ്യവും രണ്ടും കൂടി ഗ്യാദർ ചെയ്യണം. വായന എഴുതാൻ വായിക്കാനും ഇപ്പൊ പഠിക്കാൻ വളരെ എളുപ്പമാണ്, കാരണം ന്യൂസ് പേപ്പറുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ആ ട്രാൻസ്ലേറ്റഡ് ആയിട്ടുള്ള രണ്ട് ഭാഷകളിലും അന്യോന്യം നോക്കിയാൽ എനിക്ക് മലയാള ഭാഷ അറിയാമെന്നറിയാം. ബുക്കുകളെക്കാളും യൂസ്ഫുൾ ആയിട്ട് വരുന്നത് കൊളോക്കിയലായിട്ട് സ്ഥിരം ഉപയോഗിക്കുന്നത് പത്രത്തിലൊക്കെ ആയിരിക്കും. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്സ് ലേണിങ്ങിനെക്കാളും ന്യൂസ് പേപ്പർ ലേണിംഗ് ആണ് ലാംഗ്വേജ് സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് എൻ്റെ. അറിയാം, ഞാനത് പല സ്ഥലത്തും ഉപയോഗിച്ചു. ഞാൻ പല ബഹറിനിൽ ഞാൻ മലയാളി ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് എടുത്തിട്ടുള്ള ആളാണ്. ഡൽഹിയിൽ കുറേ സെൻ്ററുകൾ മലയാളം മിഷൻ്റെ ഞാനാണ് ഇനോഗ്രേറ്റ് ചെയ്തതും തുടങ്ങിയതും ഞാനുള്ള കാലത്ത്. ഞാൻ ഡൽഹിയിലുള്ള കാലത്തൊക്കെ മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് ഇതിനകത്തൊക്കെ ഇടപെട്ടിട്ടുള്ള ആളാണ്. നമ്മളെ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസിന് അത് പക്ഷെ ഒരു 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 സ്ട്രക്ചേർഡ് വേ. ഇപ്പൊ ഞാൻ സാധാരണ പറയാറില്ല, ഇപ്പൊ എന്റെ അടുത്ത കാലത്തുള്ളൊരു അറിയാം, എനിക്ക് അറിയാം അല്ല. ഞാനിപ്പോ പറയണത്, ഞാനിപ്പോ 3 to grade 3 എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് അടുത്ത കാലത്ത് എന്റെ കുറെ ടോക്കുകളുണ്ട്. കാരണം ഏറ്റവും ഡിസ്റ്റർബ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് 3 മുതൽ grade 3 വരെയാണ്. ആ 6 വർഷത്തെ കുട്ടികൾക്ക് അക്കാഡമിക്സ് ഇപ്പോൾ ഓപ്പൺ അല്ല, കാരണം കോവിഡ് ഉള്ളതുകൊണ്ട്. ആ പ്രായത്തിൽ ഒരു വർഷം നഷ്ടപ്പെട്ടാൽ ഈ പ്രായത്തിൽ ഒരു വർഷം നഷ്ടപ്പെട്ടിട്ടുള്ള അവസ്ഥയല്ല, ശരിക്കും ദേ വിൽ സഫർ. കാരണം 3 മുതൽ 5 വരെയാണ് ഇമോഷണൽ ഡെവലപ്മെന്റ്സ് ഉണ്ടാവുന്നത് കുട്ടികളിൽ. അവർക്ക് എൻവിറോൺമെന്റും ഒക്കെ ആയിട്ടൊന്നും ഇടപെട്ടിട്ടില്ലെങ്കിൽ ദർ ഗ്രോത്ത് വിൽ ബിക്കം സ്റ്റാഗ്നൻറ്റ്. അതിൽ ഒരു പ്രാധാന്യം ഉള്ളത് ഭാഷ കൂടിയാണ്. അപ്പൊ രണ്ട് ഭാഷകൾ മലയാളം പഠിക്കാൻ എന്തുകൊണ്ടാണ് നമ്മൾ പാട്ടുകളിലൂടെ പഠിക്കുന്നത്? പാട്ടുകളിൽ കുറേ വാക്കുകൾ നമ്മൾ എളുപ്പത്തിൽ റെക്കോർഡ് ചെയ്യപ്പെടും, ആ വാക്കുകൾ പിന്നെ എടുത്ത് അനലൈസ് ചെയ്താൽ മതി. അപ്പോൾ വാക്കുകൾ നിറക്കുകയാണ് ആദ്യം വേണ്ടത്. അതുകൊണ്ടാണ് ചെറുപ്പത്തിൽ ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കുമ്പോഴും ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ വെച്ച് തുടങ്ങുന്നത് നമ്മൾ. ആ അതിൻ്റെ അർത്ഥം അറിയണമെന്നില്ല, ബട്ട് കീപ് പുട്ടിങ് ലോട്ട് ഓഫ് വൊക്കാബുലറി, മീനിങ് യു വിൽ ക്യാൻ അനലൈസ് ഇറ്റ് ലേറ്റർ. പക്ഷെ അതിന് വളരെ സിമ്പിളായിട്ടില്ല. ഇപ്പം നമ്മുടെ കൂകു കൂകു തീവണ്ടി എന്നൊക്കെ പഠിക്കുന്ന സമയത്ത് അതാണ് ശരിക്കും മലയാള ഭാഷ പഠിക്കാനുള്ള മെത്തേഡ്. കവിതകൾ, കുറേ പാട്ടുകൾ, നാടൻ പാട്ടുകൾ, കുഞ്ഞുണ്ണി മാഷിൻ്റെ കുറേ പാട്ടുകൾ പഠിച്ചാൽ തന്നെ കുറേ കവിതകൾ. അതുകൊണ്ട് അവൾക്ക് ശരിക്കും ഈ സാർ പറഞ്ഞ പോലെ ഭയങ്കര കെട്ടാണ് ലാംഗ്വേജ് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതേസമയം എന്റെ മകൻ ആയപ്പോഴത്തേക്കും നാട്ടിൽ നിന്ന് സിസ്റ്റർ ഉണ്ടായിരുന്നു, മലയാളത്തിലാണ് ആ ചെറിയ പ്രായത്തിൽ സംസാരിക്കുകയും പറയുകയും ചെയ്തിട്ടുള്ളത്. ആ അക്സെന്റ് അടക്കം ഭയങ്കര വ്യത്യാസമുണ്ട്. അമ്മയുടെ അക്സെന്റ് ഇപ്പോഴും, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം ബർമിങ്ഹാമിലാണ്, പക്ഷെ നോർത്ത് ആൻഡൺ അക്സെന്റ് ആണ്. എത്ര 14 or 10 12 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ആ അക്സെന്റ് ആണ് ഇപ്പോഴും സംസാരിക്കുന്നത്. ഇവിടെയുള്ള കുട്ടികൾ ഇങ്ങനെ നോക്കുമോ, ദിസ് ഇസ് നോട്ട് ബർമിങ്ഹാം, ദിസ് ഇസ് നോട്ട് ബർമി. അതേസമയം മകൻ നോർത്ത് ആൻഡണിൽ ചെല്ലുമ്പോഴത്തേക്കും
അവിടെയുള്ള കുട്ടികൾ ഓ ദിസ് ഇസ് ബ്രഹ്മി, വേറെ ഇവിടുത്തെ ഇവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് ആണ് അമ്മയുടെ. അപ്പം ഈ പറഞ്ഞ ഐ കണ്ട ആ ചെറിയ പ്രായത്തില ഒരു വയസ്സിന് മുമ്പ് കിട്ടിയിട്ടുള്ള സാധനമാണ് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാ, ഭയങ്കര ഇൻഫ്ലുവൻസ് ആണ്. ഞങ്ങൾ ശ്രമിച്ചോണ്ട് വൊക്കാബുലറി അറിയാൻ പാടില്ലാത്തതല്ല, പ്രശ്നം സംസാരിക്കാനുള്ള കെട്ടാണ്. അതിന് നമ്മളെ സാധാരണ ഡ്രമാറ്റിക്സ് ആണ് സാധാരണ ലാംഗ്വേജ് സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇൻഹിബിഷൻ ഇല്ലാതെ സംസാരിക്കണമെങ്കിൽ യു നീഡ് ടു ക്രിയേറ്റ് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് ഹൗ ഡു യു കമ്മ്യൂണിക്കേറ്റ്. അതൊക്കെ സാധാരണ നമ്മൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ കൊടുത്തിട്ട് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാറാണ് പതിവ്. അതൊക്കെ ഓൺലൈനിലും ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം ഡ്രാമ മോക്ഷ എന്ന് പറഞ്ഞിട്ടൊരു വർക്ക്ഷോപ്പ് നടത്തിയിരുന്നു കഴിഞ്ഞ ഹോളിഡേ പ്രോഗ്രാമായിട്ട്. അതില് കുവൈത്ത്, ദുബായ്, കോട്ടയം, മൈസൂര് അവിടെയൊക്കെയുള്ള കുറേ ആൾക്കാർ കുട്ടികൾ പങ്കെടുത്തിട്ട് ഡ്രാമ എഴുതി ഉണ്ടാക്കി അവരെ തന്നെ പിന്നെ പല സ്ഥലങ്ങളിൽ ബിറ്റ് ബിറ്റായിട്ട് റെക്കോർഡ് ചെയ്തിട്ട് അത് മൂവിയാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ 7-ാം ക്ലാസ്സിലെ 8-ാം ക്ലാസ്സിലൊക്കെ ഉള്ള കുട്ടികളൊക്കെയാണ്. നമ്മളുടെ പ്രോഗ്രാമിന്റെ റെക്കോർഡിംഗ് വേണമെങ്കിലും അയച്ചു തരാം. പക്ഷെ സാറിന് അവിടെ കാണാൻ സമയം എന്നുള്ളത് നോ പ്രോബ്ലം. അതുപോലെ മലയാളത്തിന് നമ്മള് ജൂണില് ഒരു ഈ ഒരു സെഷൻ, ഇപ്പൊ 10 സെഷൻ കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു ഗ്രാജുവേഷൻ സെഷൻ നടത്താൻ വിചാരിക്കുന്നുണ്ട്. അതിലൊരു ഗസ്റ്റ് ആയിട്ട് വരാൻ പറ്റുമെങ്കിൽ വലിയ ബ്ലെസ്സിങ് ആയിരിക്കും. പക്ഷെ അതിലൊക്കെ നമുക്ക് അത് ജസ്റ്റ് ഒരു ഗസ്റ്റ് അപ്പ് ഒരു 5 മിനിറ്റ്സ് ഒക്കെ മാക്സിമം 10 മിനിറ്റ് സംസാരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ സാറിന്റെ ഒരു ഫുൾ ലെങ്ത് പ്രോഗ്രാം നമുക്ക് എന്തെങ്കിലും കേൾക്കാൻ പറ്റുമെങ്കിൽ എപ്പോഴാണെന്ന് പറഞ്ഞാൽ മതി. Because that's what I do every day for somebody or other. Creative writing, നമ്മള് കുട്ടികളോട് സംസാരിക്കും, കുട്ടികളോട് സംസാരിക്കാനും അവരെക്കൊണ്ട് എഴുതിക്കാനുള്ള പരിശ്രമങ്ങളാണ് ചെയ്യുന്നത്. അല്ല, അതും മലയാളത്തിൽ തന്നെയാണോ അല്ല എനി ലാംഗ്വേജ്? നമ്മള് ഇംഗ്ലീഷിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ എന്റെ കവിതകളൊക്കെ നോക്കിയോ, വായിച്ചോ? ഇല്ല ഇല്ല. I have got a lot of poetries, maybe 100 poems, which is called Rhythm of Life. Another one is Life of Love. Another one is Life is to Live. ഇങ്ങനെ കുറേ ബുക്സ് ഉണ്ട്. എല്ലാം യൂട്യൂബ് ഇതിൽ അവൈലബിൾ ആണ്. ദാറ്റ്സ് ഓൺ മൈ വെബ്സൈറ്റ്. അതൊക്കെ സിമ്പിൾ പോയംസ് ആണ്. ഇറ്റ്സ് ഓൾ മൈ ട്രാവലോഗ് ടു ലണ്ടൻ ഇറ്റ്സെൽഫ് ഈസ് എ പോയട്രി. മൈ ട്രാവലോഗ് ടു അയർലൻഡ് ഈസ് അനദർ പോയട്രി. മൈ ട്രാവൽ ടു ഫിജി ഈസ് അനദർ പോയട്രി. എപ്പോ വേണമെങ്കിലും വരാലോ, നമുക്ക് പണിയൊന്നുമില്ലല്ലോ. ആര് വിളിച്ചാൽ പോയോ? ഞാൻ 365 ദിവസത്തിലും 360 ദിവസവും സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. കഴിഞ്ഞ ലാസ്റ്റ് 400 ഡേയ്സ് ഐ എം അറസ്റ്റഡ് ഹിയർ കോവിഡിൽ. അല്ലെങ്കിൽ ഐ കീപ് ഓൺ ട്രാവലിംഗ് എവരി ഡേ. എന്തു വേണമെങ്കിലും ചെയ്യാം. അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പൊ വേദിക് മാത്തമാറ്റിക്സ് ഇന്നലെയും പറഞ്ഞ സമയത്ത് കടപ്പയാതി നമ്പർ സിസ്റ്റം, അതിനൊന്നും ഒരു റിലവൻസ് ഇല്ല. ഇപ്പൊ നമുക്ക് പറയാൻ എളുപ്പമാണ്, പക്ഷെ അത് റിലവന്റ് ആണോ എന്ന് ചോദിച്ചാല് ദർ ആർ ബെറ്റർ ഷോർട്ട് കട്ട് മെത്തേഡ്സ് അവൈലബിൾ. അപ്പൊ വേദിക് മാത്തമാറ്റിക്സ് എന്നുള്ള പേരിൽ ഇത് വേണമെന്നില്ല. സി ഹൗ ടു ഡു മാത്സ് വെരി ആക്റ്റീവ്, അതിൽ നമ്മൾ കുറെ മിക്സ് ആൻഡ് മാച്ച് ആണ് ഉപയോഗിക്കേണ്ടത്. അതിനുള്ള ടെക്നിക്സ് നമുക്ക് അറിയണം. സി ഡൂയിങ് മാത്തമാറ്റിക്സ് ഇസ് നോട്ട് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ്. അതെല്ലാവർക്കും ചെയ്യാൻ പറ്റും. ബട്ട് ക്യാൻ ഐ ഡൂ മാത്തമാറ്റിക്സ് മച്ച് ഫാസ്റ്റർ ദാൻ എ കാൽക്കുലേറ്ററിൽ നമ്മൾ എൻറ്റർ ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് ആൻസർ പറയാൻ പറ്റുമെന്ന ചോദ്യം. സി അങ്ങനെ പറയാൻ പറ്റണമെങ്കിൽ മോർ ഓഫ് ലോജിക്, അപ്പോഴാണ് ഫാസ്റ്റ് ആയിട്ട്. എന്തുകൊണ്ടാണ് കോമ്പറ്റേറ്റീവ് എക്സാമ്പിൾ പീപ്പിൾ ഡോണ്ട് എക്സൽ? ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ദേ ഡോണ്ട് നോ മാത്തമാറ്റിക്സ്, ദേ ഡോണ്ട് നോ ഹൗ ടു ഡു ഇറ്റ് ഫാസ്റ്റർ. ഇപ്പം ഇന്നലെ ഞാൻ പറഞ്ഞ എക്സാമ്പിളാണ്, 600-ന്റെ 12% എത്രയാന്ന് ചോദിച്ചാൽ ഏത് കടക്കാരനും ഇമ്മീഡിയറ്റ്ലി 72 എന്ന് പറയും.
പക്ഷെ സാധാരണ ആൾക്കാർക്ക് 600 മൾട്ടിപ്ലൈഡ് ബൈ 12 ഡിവൈഡഡ് ബൈ 100 എന്നൊക്കെ ആകുമ്പോഴത്തേക്കും അവൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. സി ഹൗ ഡു യു സേ ദാറ്റ് ഇമ്മീഡിയറ്റ്ലി, അതാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഇന്നലെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എനിക്കൊരു മിസ് കോൾ ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് ഒരു ബി എസ് സി മാത്തമാറ്റിക്സ് പഠിക്കുന്ന കുട്ടിയാണ് പയ്യന്നൂർ കോളേജിൽ. അപ്പൊ ഞാൻ ആ കുട്ടിയോട് പെട്ടെന്ന് ചോദിച്ചത് 63 ഇൻറ്റു 57 എത്രയാണെന്ന്. അത് എളുപ്പമാണ്. സി വൈ ബിക്കോസ് നമ്മൾ പഠിക്കുന്ന മാത്തമാറ്റിക്സ് ഫോർമുലാസ് വി ഡോണ്ട് യൂസ് ഇറ്റ്. ഞാൻ ചോദിച്ചത് 57 ഇൻറ്റു 63 60 മൈനസ് 3 60 പ്ലസ് 3 ആണ് ഞാൻ ചോദിച്ചത്. അപ്പോ 60 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ, 60 സ്ക്വയർ 3600 മൈനസ് 9. അപ്പോ എളുപ്പം പറയാൻ പറ്റും നമുക്ക് ഉത്തരം. അപ്പൊ അത് ഉപയോഗിക്കും, നമ്മൾ പഠിച്ച ഫോർമുലാസ് നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് മാത്തമാറ്റിക്സിന്റെ ഏറ്റവും വലിയ അപാകത. ആ ചോദ്യം ഇപ്പൊ ഞാൻ ഏഷ്യാനെറ്റിലെ ഏഷ്യാനെറ്റ് റേഡിയോയിൽ ടോക്ക് കൊടുത്ത സമയത്ത് ഇത് പറഞ്ഞ സമയത്ത് എത്ര റെസ്പോൺസ് ആയിരുന്നു അറിയോ? കുറേ ഡ്രൈവേഴ്സ്, ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ മാത്സ് പഠിക്കുമ്പോൾ എന്തിനാന്ന് ഇപ്പോഴും മനസ്സിലായില്ല, ഇപ്പോഴാ മനസ്സിലായത് സാറേ. അത് ഉപയോഗിക്കാത്തത് എന്തുകൊണ്ടാ വെച്ചാൽ, സി ആദ്യം വേണ്ടത് ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് ഡെഫിനിഷൻ ആണ്. ഇഫ് ഐ നോ വൈ ആർ മൈ ലേണിംഗ് ദെൻ മൈ ബ്രെയിൻ നോസ് ഹൗ ടു റിട്ടെയിൻ ഇറ്റ് ഓർ ടു റിജക്ട് ഇറ്റ്. അതറിയാത്തതാണ് നമ്മുടെ അക്കാഡമിക്സിന്റെ ഒരു ഒരു അപാകത. ഇപ്പൊ നമ്മള്, ഞാൻ അക്കാഡമിക് സ്റ്റാഫ് കോളേജ് ഡയറക്ടർ ആയിരുന്ന സമയത്തൊക്കെ ഞാൻ ടീച്ചേഴ്സിനോട് പഠിപ്പിക്കാറുള്ള ഇത് മാത്രമാണ്. ഒരു 500,000-600,000 ടീച്ചേഴ്സിനെ പഠിപ്പിച്ചു ഈ ജന്മത്തിൽ. അപ്പൊ ടീച്ചേഴ്സിനോട് പറയാനുള്ളത് യു ഷുഡ് ഡിഫൈൻ വൈ യു ആർ ടീച്ചിങ്. അത് ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് എല്ലാ ബുക്കിന്റെയും ഫ്രണ്ട് പേജിൽ ഉണ്ട്. വൈ അതാരും വായിക്കുന്നില്ല. ഫോർവേഡ് എന്ന് പറഞ്ഞൊരു സാധനം ബുക്കിന്റെ വായിക്കാതെ ആ ബുക്ക് പഠിപ്പിക്കരുത്. അത് എന്തുകൊണ്ട് നമുക്കത് വായിക്കാൻ പറ്റുന്നില്ല? അത് വായിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. നമ്മള് നമ്മള് ഇവിടെ ടീച്ചർമാരോട് എല്ലാവരും പറയുന്നത് ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ, നമ്മള് ഒരു സാധനം ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷന്റെ നമ്മള് ഫോക്കസ് ചെയ്യേണ്ടിരിക്കുന്നതാണ്. എല്ലാ എല്ലാ ഇതിലും നമ്മള് ദിസ് ആർ ദ ഔട്ട്കം, ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടാണ് ഒരു ഞാൻ പ്രസന്റേഷൻ തുടങ്ങി. ഇപ്പൊ നമ്മളിപ്പോ ഇന്നൊരു കുട്ടി എന്നോട് ഇന്നൊരു ഒരു നല്ലൊരു കമ്പനി ദുബായിൽ നടത്തുന്ന ഒരാളാണ്, അവിടുത്തെ ഒരു ടീച്ചറാണ്. അപ്പൊ എന്റെ ഒരു ബ്ലോഗ് അയച്ചു തന്നിട്ട് ഒന്ന് വായിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു പേജ് ഞാൻ വായിച്ചു, പിന്നെ എനിക്ക് വായിക്കാൻ തോന്നിയിട്ടില്ല. കാരണം ദ വേ യു പ്രസന്റഡ് വാസ് ആക്ച്വലി ബോറിംഗ് എന്ന് പറഞ്ഞു അയാളുടെ നേരിട്ട് പറഞ്ഞു. കാരണം മൊമെന്റത്തിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഈ മൊമെന്റം എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന, അപ്പൊ ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് രാവിലെ, അത് ഞാനത് പോസ്റ്റ് ചെയ്യാം, പക്ഷെ ഒന്നുകൂടി പറയാം. ഇപ്പം ഞാൻ ഓടി വരുമ്പോൾ വേറൊരാളെ ഓടി വരുന്ന ഒരാളുമായിട്ട് അന്യോന്യം ഇടിച്ചാൽ, ഞാൻ ചെറിയ വെയിറ്റ് ഇല്ലാത്ത ഒരാളും വളരെ വെയിറ്റ് ഉള്ള ഒരാളുമാണെങ്കിൽ എനിക്കാണ് ഇമ്പാക്റ്റ് വരിക, അയാൾക്ക് ഇമ്പാക്റ്റ് വരില്ല. ഇതാണ് മൊമെന്റം. അതേസമയത്ത് എനിക്ക് വെയിറ്റ് ഇല്ലെങ്കിലും ഞാൻ ഒരു ബുള്ളറ്റ് ആണ് ഞാൻ ഇയാളെ അയക്കുന്നത് വിചാരിക്കുക, വെയിറ്റ് ഇല്ലാത്ത എന്നെക്കാളും വെയിറ്റ് കുറഞ്ഞൊരു സാധനമാണല്ലോ ബുള്ളറ്റ്. പക്ഷെ അതിന്റെ വെലോസിറ്റി കൂടുമ്പോൾ ഇമ്പാക്ട് അയാളുടെ ഉണ്ടാവുക. അപ്പൊ മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് മൊമെന്റം. മൊമെന്റം ഈസ് ആൻ ഇമ്പാക്ട് മെഷർ. ഇപ്പൊ നിങ്ങൾ ഇതുവരെ ക്ലാസ് കേട്ടിട്ടുള്ള ന്യൂട്ടന്റെ മൊമെന്റം ഇതുപോലെ കേട്ടിട്ടുണ്ടാവില്ലല്ലോ. ഇതുപോലെ കേട്ടാൽ അതിന്റെ വ്യത്യാസം മനസ്സിലാവോ ഇല്ലയോ? ഇപ്പൊ ഞാൻ ഒരു നിൽക്കുന്ന ഒരു ട്രെയിനിനെ ഞാൻ ഓടിപ്പോയിട്ട് ഇടിക്കാന്ന് വിചാരിക്കൂ, എനിക്ക് ഇമ്പാക്ട് കുറവായിരിക്കും. പക്ഷെ അതേസമയം ഞാൻ നിൽക്കുമ്പോൾ ഓടി വരുന്ന ട്രെയിൻ എന്നെ ഇടിച്ചാലോ? സി ഇത് ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ മൊമെന്റം പിന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട കാര്യമുണ്ടോ കുട്ടികൾക്ക്? അത് ആ കുട്ടികൾ വായിച്ചാല് പിന്നെ അവർക്ക് ആരും പറഞ്ഞു കൊടുക്കണ്ട, അത് ഓർത്തു വെക്കല്ല. ഇപ്പം നമ്മൾ വിഷ്വലൈസ് ചെയ്യാണ്, യു ആർ വിഷ്വലൈസിങ് മൊമെന്റം. അത് വിഷ്വലൈസ് ചെയ്യാനാണ് നമുക്ക് ഏത് സംഭവങ്ങളും. ഡു യു നോ ഹൗ ടു വിഷ്വലൈസ്? ദെൻ യു നോബഡി നീഡ് ടു ടീച്ച് യു.
ഇപ്പം എം ബി എ ഒക്കെ പഠിക്കുമ്പോൾ മാസ്ലോസ് പ്രിൻസിപ്പിൾ, അതാരും നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആവശ്യം ആദ്യം ഫിസിക്കലായിട്ട് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത് എനിക്ക് ആവശ്യം ഞാൻ ഫിസിക്കലായിട്ട് കിടന്നുറങ്ങുമ്പോൾ സമയത്തും എൻ്റെ കൂടെ കിടന്നുറങ്ങാൻ ഒരാളുണ്ടാകുമ്പോൾ ഒരു ഇമോഷണൽ കോഷ്യൻ്റും വേണം എനിക്ക്. അത് രണ്ടും വരുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി അറിവ് നേടിയാലേ ലോകത്തിൽ കാശുണ്ടാക്കാൻ പറ്റുള്ളൂ, ഇൻ്റലക്ച്വൽ റിക്വയർമെൻറ്റ്സ് വരും. അത് വരുമ്പോൾ സമയത്താണ് പിന്നെ തോന്നുന്നത് എന്നെ നാലാളെ അറിയണമെന്ന്. അതാണ് എൻ്റെ സോഷ്യൽ ഡെവലപ്മെൻറ്റ്. അതും കൂടി കഴിഞ്ഞിട്ട് വരുമ്പോൾ തോന്നുമ്പോൾ എന്നിപ്പോൾ ആൾ അറിഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ല, അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ആവശ്യത്തിനുള്ളതൊക്കെ ഉണ്ടല്ലോ എന്ന്. അതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. പിന്നെ ഇങ്ങനെയല്ലാണ്ട് എങ്ങനെ പഠിപ്പിക്കുക നമ്മള്? ഇത് നിങ്ങൾ സ്ട്രക്ചർ വരച്ച് അതിനകത്ത് എഴുതി കളറൊക്കെ കൊടുത്താലൊന്നും ഇതൊന്നും മനസ്സിൽ നിൽക്കില്ല. അപ്പൊ ഇത് ഇത് നമ്മൾ അനുഭവിക്കുക വേണ്ടത്. അനുഭവിക്കുമ്പോഴാണ് പഠനത്തിനൊരു സുഖം. അപ്പൊ നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള വേദഗണിതം പഠിപ്പിക്കാൻ ഇപ്പൊ 2 × 3 എത്ര സ്ഥലത്ത് ഞാനിത് മുട്ടുന്നുണ്ട്? 6 സ്ഥലത്ത് മുട്ടുന്നുണ്ട്. There are 6 places. So 2 × 3 = 6. അതാണ് വേദഗണിതം. അത് മൂന്ന് വര വരക്കണം, 2 വര വരക്കണം. 3 വരയും 2 വരയും വരക്കേണ്ട കാര്യമൊന്നുമില്ല, ഇങ്ങനെ കാണിച്ചാൽ പോരെ, തീർന്നില്ല സംഭവം. ഏകാധികേന പൂർവേണ വേദഗണിതത്തിലെ ഒരു ശ്ലോകമാണ്. ഏകാധികേന പൂർവേണ. അപ്പൊ ഞാൻ ആദ്യം ഇത് പഠിപ്പിക്കുമ്പോൾ 5 × 5 എത്രയെന്ന് എഴുതുക, 15 × 15 എത്രയെന്ന് എഴുതുക, അങ്ങനെ എഴുതി 95 × 95 എഴുതുമ്പോ 9 × 8 എഴുതിയിട്ട് പിന്നെ 25 എഴുതണം. ഏകാധികേന പൂർവേണ 1 × 9 − 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയിട്ട് പിന്നെ 25 മൾട്ടിപ്ലൈ എഴുതിയാൽ അതായി. അപ്പൊ 7 × 2 = 5. അത് അത് അപ്പൊ അതിന്റെ അതെ അത്തരം കുറെ സംഭവങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ കലണ്ടർ ഉണ്ടാക്കിയിട്ട് ഏതോ ഒരു പ്രാവശ്യം എവിടെയോ പോയ സമയത്ത്, എടപ്പാളിലും കണ്ട് പോയ സമയത്ത് ജനുവരി 1 അപ്പൊ അവര് കലണ്ടറാണ് പുതിയ കലണ്ടർ എന്നൊക്കെയാണ് അന്ന് ഡിസ്കഷൻ വന്നത്. അപ്പൊ ഞാൻ കലണ്ടർ ഉണ്ടാക്കാൻ 12 പേജ് വേണ്ട, 1 പേജ് വേണ്ടതുകൊണ്ട് 1 പേജിൽ കലണ്ടർ ഉണ്ടാക്കി. ദാറ്റ് വാസ് ത്രില്ലിംഗ് ഫോർ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ, റൈറ്റ്? അപ്പൊ മാത്ത് അത് ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ട് മാറ്റിയിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് പങ്കുവെക്കുമ്പോഴേ നമുക്ക് സുഖം ഉണ്ടാവും. പിന്നെ അതുപോലെ അവര് കണ്ടുപിടിച്ച് വരും. ദാറ്റ് ഈസ് വാട്ട് ഈസ് റിക്വയർഡ്. എന്താ വെച്ചാൽ എപ്പോഴാ വേണ്ടത്, ഏത് ക്ലാസ്സാ വേണ്ടത് വെച്ചാൽ, യു ഡോണ്ട് ഹാവ് ടു വെയിറ്റ് ഫോർ ഷെഡ്യൂൾ ഒന്നും വേണമെന്നില്ല. എപ്പോഴാണ് വേണ്ടത് വെച്ചാൽ യു കൻ ജസ്റ്റ് ടെൽ മീ. ഇപ്പൊ ഇന്നലെ പറഞ്ഞു, ഇന്ന് ഐ ആം അവൈലബിൾ. ഇറ്റ്സ് എ വേ. യുകെയിലൊരു സജീവ സാന്നിധ്യമായിട്ട് ഇപ്പൊ ഞങ്ങൾ നമ്മുടെ ഞങ്ങളുടെ മിഷനിൽ ഞങ്ങളുടെ മിഷനിൽ സാറ് വന്ന് നമുക്ക് ഈ എന്താ പറയാ ഈ ഡ്രീം ഒന്നും സാധ്യമാക്കി തരാൻ പറ്റുകയും വലിയ ഉപകാരമായിരുന്നു നമുക്ക്. നമുക്ക് എനിക്ക് സാറിന് എനിക്ക് എന്റെ ഫേസ്ബുക്ക് പേജിൽ 300 ആൾക്കാരാണ് ഉണ്ടാവും, 300. ഇത് എവിടെയാണ് ഞാൻ സാറിന്റെ ഇത് കണ്ടപ്പോഴേക്കും 11,000 ആൾക്കാർ. See, that is only one. You have not seen other. At least there are 5 more different pages. നമ്മളൊക്കെ പുറത്തൊക്കെ ശശിമാനത്തെ നല്ല ക്ലാസ് എടുപ്പിച്ചല്ലോ. നമുക്ക് മൊത്തമായിട്ട് how do we get you? അല്ല അതല്ല ഞാൻ പറയുന്നത്. What you can do is, I will keep quiet, be a silent listener. You start teaching. Probably after that, if the teacher want to discuss with me, ഇത് ഞാൻ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു ഞാൻ പഠിപ്പിക്കാൻ വേണം. You understood? ഇപ്പൊ ശ്രുതി ഇപ്പൊ ഒരു ആരെങ്കിലും മാത്തമാറ്റിക്സ് പഠിപ്പിക്കുമ്പോൾ ഐ ക്യാൻ ബി എ സൈലന്റ് ലിസണർ. പ്രോബബ്ലി ആഫ്റ്റർ ദാറ്റ് എനിക്കറിയാത്തതായിരിക്കും ചിലപ്പോൾ ടോപ്പിക്, ബട്ട് ഐ വിൽ ടെൽ യു ദിസ് ഈസ് ഹൗ യു ക്യാൻ ഡു ഇറ്റ് മച്ച് ബെറ്റർ. അപ്പൊ അടുത്ത പ്രാവശ്യം യു വിൽ ബിക്കം മച്ച് ബെറ്റർ. യു ക്യാൻ ഷെയർ ഇറ്റ് ടു മീ, ദെൻ ഐ ക്യാൻ പ്രോബബ്ലി വി ക്യാൻ ഓക്കെ ഐ ക്യാൻ കോൾ ദറ്റ് ഇഫ് ദേ ഡോണ്ട് ഫീൽ ഇറ്റ് ആസ് എൻ ഒഫൻഡിങ്. ഒരു പഴയ മനുഷ്യൻ ഒരു വയസ്സായ ഒരാൾ പറയുന്നതെന്ന് വിചാരിച്ചാൽ നമ്മൾ ദെൻ ഐ ക്യാൻ ടെൽ യു ഹൗ ഡു യു പ്രസന്റ് ദിസ് ബെറ്റർ.
അതിപ്പോ ഇംഗ്ലീഷ് ടീച്ചിങ് ആയാലും ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ ഡിബേറ്റ് പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ഉണ്ടെന്ന് വിചാരിച്ചു. വാട്ട് ഐ വിൽ ഡു ഇസ് ദർ ഇസ് എ ഇംഗ്ലീഷ് മൂവി കോൾഡ് ഡിബേറ്റ്, പക്ഷെ ആ ടീച്ചർ അത് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൂവി, ഇറ്റ്സ് എൻ ഇംഗ്ലീഷ് മൂവി ഇൻ വിച്ച് മഹാത്മാഗാന്ധിയാണ് ടോപ്പിക്. ആലോചിച്ച് നോക്കട്ടെ, ഇന്ത്യയിൽ എടുക്കാത്തൊരു ഇംഗ്ലീഷ് മൂവിയുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ഹാപ്പൺ ടു ബി മഹാത്മാഗാന്ധി. അത് നമുക്ക് അബ്സോർബ് ചെയ്യാൻ എളുപ്പമാണ്. ആ കുട്ടികളെ എങ്ങനെയാണ് അയാൾ ഡിബേറ്റിന് പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നതെന്നാണ് ദ ഹോൾ മൂവി. ആൻഡ് ദർ ഇസ് എ ബ്യൂട്ടിഫുൾ മൂവി, ഹൗ എൻ എഞ്ചിനീയർ ബിക്കംസ് എ ടീച്ചർ. വണ്ടർഫുൾ മൂവി. ഞാൻ ഒരുവിധം എല്ലാ സിനിമകളും കാണുന്ന ഒരാളാണ്. സി ദ ടൈം ഇറ്റ് റിലീസസ്, ഐ ഹാവ് സീൻ ദ മൂവി. ഞാൻ എല്ലാ സിനിമയും കാണും. ഇപ്പൊ ലേറ്റസ്റ്റ് റിലീസായിട്ടുള്ള വൺ എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ സിനിമ അടക്കം ഞാൻ കണ്ടു കഴിഞ്ഞു. ദ ഡേ ഇറ്റ് റിലീസസ് ഐ ഫിനിഷ് സീയിങ് മൈ മൂവി, ബിക്കോസ് ഐ എം എ ക്രേസി മൂവി കാണുന്ന ഒരാളാണ്. അതിനെ ക്രിറ്റിസൈസ് ചെയ്യുക, അതിനെ അനലൈസ് ചെയ്യുക, അതിന് റിവ്യൂ എഴുതുക, ദീസ് ആർ ഓൾ മൈ ഡേ ടു ഡേ ആക്ടിവിറ്റി. അപ്പൊ മൂവികൾ ഇപ്പൊ ടീച്ചേഴ്സിന് കാണാവുന്ന ബെസ്റ്റ് മൂവികൾ, ദർ ആർ ബ്യൂട്ടിഫുൾ മൂവീസ് ത്രൂ വിച്ച് യു ക്യാൻ ലേൺ. സുജാത എന്ന് പറഞ്ഞ മൂവി ഇല്ലേ, ഉദാഹരണം സുജാത, ദാറ്റ് ഈസ് ഹൗ എ സ്റ്റുഡന്റ് നീഡ് ടു ഗെറ്റ് മോട്ടിവേഷൻ ഫോർ സ്റ്റഡീസ്. അങ്ങനെ കുറെ ഹിന്ദി മൂവികൾ കുറെ ഉണ്ട്. ഐ മീൻ ഹിന്ദി ദർ ആർ പ്ലെന്റി ഓഫ് മൂവീസ് വിച്ച് ഐ ക്യാൻ സജസ്റ്റ്. എല്ലാ തേഴ്സ്ഡേയിലും ടീച്ചേഴ്സ് ഒരു മണിക്കൂർ ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരു മോട്ടിവേഷൻ സെഷനും ആളുകൾക്ക് ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിച്ച് ദിസ് വാട്ട് വി ആർ ഡൂയിങ് ആ ഒരാഴ്ച നടന്ന കാര്യങ്ങൾ ഓരോരുത്തർ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ ഓരോ ടീച്ചർമാർക്ക് ഇപ്പോൾ നമ്മളൊരു വൂക്ക എൻവയറമെന്റിൽ നമ്മൾ ഹൗ ഡു വി വർക്ക് എന്നുള്ളതിന് ഓരോരുത്തർക്കും ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ പ്രൊജക്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ശ്രുതിയാണ് മലയാളം ക്ലാസ്സിൻ്റെ പ്രൊജക്ട് മാനേജർ. അതുപോലെ ഓരോരുത്തർക്കും ഓരോ പ്രൊജക്ട് കൊടുത്തിട്ടുണ്ട്. ഒരാൾ ഞാൻ ചെസ് ചെയ്യുന്നു, ക്വിസ് അങ്ങനെയുള്ള ഓരോരോ ഡിഫറെന്റ് ആക്ടിവിറ്റീസുകൾ ഓരോരുത്തര് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ എല്ലാ ടീച്ചർമാരോടും ഓരോ കോഴ്സുകൾ, കോഴ്സിറ അല്ലെങ്കിൽ എഡെക്സ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമുകളിൽ നിന്നിട്ട് ഓരോ കോഴ്സുകൾ നിർബന്ധമായിട്ട് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അതിന്റെ ഫീസ് നമ്മളാണ് കൊടുക്കുന്നത്. കാരണം യു വാണ്ട് ഇമ്പ്രൂവ് ദയർ ക്വാളിഫിക്കേഷൻ സ്കിൽസ് ആൻഡ് എബിലിറ്റീസ്. അപ്പൊ ചില ടീച്ചർമാർ രണ്ടോ കോഴ്സുകൾ ചെയ്തിട്ടുണ്ട്, ഓരോരുത്തർ ഓരോന്ന് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഞാൻ എന്തുകൊണ്ടാണ് സിനിമ കാണാത്തതെന്ന് വെച്ചാല് ആ സമയത്ത് എനിക്കൊരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ഐ ലൈക്ക് ദാറ്റ്. സൈമൺ സിനക് എന്ന് പറഞ്ഞ ആളുടെ ആറ് പുസ്തകങ്ങളോട് എനിക്ക് വായിച്ചത് വേറെ. ഞാൻ മൂവി കാണുമ്പോ 1x അല്ലെങ്കിൽ 2x കാണാം, 1.5x 2x കാണും. സോ ഐ ക്യാൻ ഫിനിഷ് എ 1 അവർ മൂവി ഇൻ ടു ഹാഫ് ആൻ അവർ. എനിക്ക് എന്താ, ഞാനൊരു ഇൻഫാക്ച്വേഷൻ ഉള്ള പോലെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ബുക്കിന്റെ മണം കേൾക്കണം, മണത്ത് നോക്കി നല്ല മണമാണെങ്കിൽ ഞാൻ നല്ല പുസ്തകം വായിക്കും. ഇപ്പൊ ഞാനൊരു പുസ്തകം വായിച്ചു, ടീച്ച് ലൈക്ക് എ ചാമ്പ്യൻ എന്ന് പറഞ്ഞൊരു പുസ്തകം വാങ്ങിക്കായിരുന്നു. അതില് അൺകോമൺ സ്കൂൾസ് എന്ന് പറഞ്ഞ US ഒരു ഫിനോമിനൻ ആണ്. അതിൻ്റെ അകത്തുള്ള ആ സംഭവങ്ങൾ നോക്കുന്നുണ്ട്. അതുപോലെ സൈമൺ സിനക് എന്ന് പറഞ്ഞ ഒരാള് ചെയ്യുന്നുണ്ടല്ലോ, സൈമൺ സിനക്കിന്റെ സ്റ്റാർട്ട് വിത്ത് വൈ, വൈ ലീഡേഴ്സ് ഈറ്റ് ലാസ്റ്റ്, ഫൈൻഡ് യുവർ വൈ, ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ച് ബുക്ക് വായിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ആ സമയം മുഴുവൻ ഡൈവേർട്ട് ചെയ്ത് ബുക്കിലോട്ടാണ് പോയി. പിന്നെ ഇപ്പൊ ഈ എന്താ പറയാ, കാരണം 9 to 5 വർക്ക് ചെയ്യണം. ഇപ്പൊ ഡ്യൂട്ടി വർക്കിൽ പോയിട്ട് മിക്കാറും ഇതൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. വളരെ റിലാക്സ്ഡ് എൻവയറമെന്റ് ആണ്. ഇവിടെ തിരിച്ചു വന്നിട്ട് ബാക്കിയുള്ള സമയത്ത് പഠിപ്പിക്കുകയും ഈ കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് മൂവി കാണുക എന്നുള്ളത് ഒരു ഡിഫിക്കൽട്ട് പരിപാടിയാണ്. പക്ഷെ ഇപ്പൊ കുട്ടികൾ ഒരു ഫാമിലി ടൈം എനിക്ക് തോന്നുന്നു മീറ്റിൽ ഞാൻ എന്റെ ടോക്ക് തന്നെ മസ്റ്റ് മൂവീസ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. യൂട്യൂബ് ചാനലുണ്ട്, ഞാൻ ഡേറ്റ് എടുക്കാൻ പറഞ്ഞുതരാം. ചെന്നൈ പ്രിൻസിപ്പാൾസ് ഡോക്ടർ TPS നടിച്ചാല് ഇത് കിട്ടും. എനിക്ക് തോന്നുന്നു 3rd January 2018 ആവും.
എയ്റ്റീൻ, ഞാൻ അങ്ങനെ നമ്പർ കൊടുക്ക, 18 01 03 എന്നായാൽ ആ ഇത് കിട്ടണം. എന്റെ നമ്പറിങ് അങ്ങനെയാണ് YY MMDD. അതെ, 18 01 03. ഞാൻ അപ്പൊ കൃത്യമായിട്ട് ഓർക്കും. അതാണ് ഐ റിമെമ്പർ ദ ഡേറ്റ്സ് ഓഫ് മൈ ലെക്ചേഴ്സ്, മോസ്റ്റ് ഓഫ് ദി ലെക്ചേഴ്സ്. അല്ലെങ്കിൽ ഇപ്പൊ ഈ ഫയല് പറയാൻ പറ്റില്ലല്ലോ, എങ്ങനെയാ ഞാൻ പറയാത്? 18 01 03 2018 January 3rd ആണ്. അതില് ഞാൻ മസ്റ്റ് വാച്ച് മൂവീസ് ഫോർ, അതെല്ലാം പ്രിൻസിപ്പിൾ ആണ്. ഓവർ 100 പ്രിൻസിപ്പാൾസ് ഓഫ് CBSE സ്കൂൾസ് ഫ്രം ഓൾ ത്രൂ ഔട്ട് ഗൾഫ്. അപ്പോൾ എല്ലാ ഗൾഫിലും അങ്ങനെയാണ് എനിക്ക് ഓരോ ഗൾഫ് രാജ്യങ്ങളിലും പോയിട്ട് കണ്ടിന്യൂസ് സ്റ്റോക്ക് കൊടുക്കാൻ പറ്റുന്നത്. കാരണം എല്ലാ പ്രിൻസിപ്പളും, ഞാനിപ്പോൾ കുവൈത്തിൽ പോകണ്ടെന്ന് പറഞ്ഞാൽ 17 സ്കൂൾസ് ഹാവ് സെറ്റ് മൈ ക്ലാസ്സസ് എവറി ഡേ 1 സ്കൂൾ, 17 ദിവസം കുവൈത്താണ്. അപ്പോൾ എല്ലാ ടീച്ചേഴ്സിനെയും ഞാൻ തീർക്കും. ഒരു സ്കൂളിൽ ഒരു ഒരു ദിവസം ഫുൾ ടീച്ചേഴ്സിന്, നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് സ്കൂൾ ഫുൾ ടീച്ചേഴ്സ്, അങ്ങനെ റൗണ്ട് എടുത്ത് ക്ലാസ് എടുക്കുന്നതാണ്. അല്ല, നിങ്ങളുടെ നെക്സ്റ്റ് തേഴ്സ്ഡേ വെൻ യു മീറ്റ് യു ക്യാൻ കോൾ മീ, സോ ഐ വിൽ ബി അവൈലബിൾ. എത്ര സമയം പറഞ്ഞു? നൈറ്റ്. നോ ഇഷ്യൂ, എനിക്ക് അങ്ങനെയൊന്നുമില്ല. എനി ടൈം ഈസ് ഫൈൻ, എനി ടൈം ഈസ് ഗുഡ്, എനി ടൈം ഈസ് ഫൈൻ. നിങ്ങൾ ലിവർപൂളിന്റെ സൗത്ത് അല്ലേ? സൗത്ത് ഈസ്റ്റ്. അതെ, ദാറ്റ് ഈസ് സൗത്ത് ഈസ്റ്റ്, നോ ഡൗൺ സൗത്ത്. യു ക്യാൻ ഹാവ് മേ ബി അവിടുത്തെ ഹോളിഡേസിലെ സമ്മർ പ്രോഗ്രാമോ അല്ലെങ്കിൽ ഹോളിഡേ പ്രോഗ്രാംസ്, യു ക്യാൻ ഹാവ് സച്ച് തിങ്സ്. വേർ ആർ നോ ഒരു ഒരു വെഞ്ചുറി ഇത് നോക്കാലോ, എക്സ്പെരിമെന്റ് നോക്കാം. ഞാൻ ഗൾഫിലുള്ള കുറെ കുട്ടികളെയാണ് എന്റെ ഫോക്കസ്. മിക്കവാറും എന്റെ ഇതുവരെയുള്ള ആക്ടിവിറ്റികളൊക്കെ ഗൾഫിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ മിക്കവാറും ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെയാണ് എന്റെ ക്യാമ്പുകളൊക്കെ. ചെയ്യാം, അതെപ്പോ വേണമെങ്കിലും ചെയ്യാമല്ലോ. നോ, ഇപ്പോഴും ഞാനൊന്ന് വെറുതെ അനൗൺസ് ചെയ്തിട്ടിട്ടുണ്ട്. അതിൽ കുറച്ച് കുട്ടികളുണ്ട്, അതാണ് ഇപ്പൊ 1-2 കുട്ടികളൊക്കെ വിളിക്കുന്നത് മിക്കവാറും. പക്ഷെ അത് 1-to-1 ആണ് ചെയ്യുക, കാരണം വേരീഡ് സ്പെക്ട്രം ആൾക്കാരാകുമ്പോൾ വാട്ട് ഐ ഡു ഇസ് ദാറ്റ് ഡിസ്കഷൻ ഐ വിൽ പോസ്റ്റ് ഇറ്റ് ഓൺ ടു ദ യൂട്യൂബ്. അത് കാണേണ്ടവർ കാണാം, നോക്കേണ്ടവർ നോക്കാം എന്നുള്ള അർത്ഥത്തിൽ. ബട്ട് ജെൻഡറിക് ആയിട്ടുള്ള സംഭവങ്ങൾ ഐ പോസ്റ്റ് ഇറ്റ്, ദ റെസ്റ്റ് ഓഫ് ദ തിങ്സ് ഐ വിൽ കീപ് ഇറ്റ് വിത്തൗട്ട് പോസ്റ്റ്. നമുക്ക് യൂട്യൂബിലും ഉണ്ട്. ജസ്റ്റ് ടൈപ്പ് ഇൻ ഡോക്ടർ ടി പി എസ് ആൻഡ് സെർച്ച്, ഇറ്റ്സ് ഗുഡ് എനഫ്. 9 4 4 7 4 3 7 9 4 8. ഒന്ന് വാട്സപ്പ് അയച്ചാൽ മതി, ഐ സെൻഡ് യു ദ ലിങ്ക്സ് പ്രോബബ്ലി, വാട്ട് എവർ വി സ്പോക്ക്, എവിടേക്കാണ് ലിങ്ക് ആവശ്യം സെൻഡ് ചെയ്യും. എപ്പോഴാണോ മീറ്റ് ഉള്ളത് യു ജസ്റ്റ് സെൻഡ് എ ലിങ്ക്, പ്രോബബ്ലി വി വിൽ മീറ്റ് ഓൺ ദാറ്റ്, നോ ഇഷ്യൂ. Thank you very much.